ഞാനും തൃശ്ശൂരുകാരനാണ്. എനിക്ക് പുലിക്കളിയുടെ എല്ലാ ആവേശവും ഉണ്ട്. ലിഷോയ് പറഞ്ഞ പോലെ സീതാറാമിലേക്കാളും വലിയ ആവേശത്തിലാണ് വിയൂരും. വിയൂര് ഒട്ടും മോശമല്ല, കാരണം ആവേശത്തിൽ ഒട്ടും പുറകിൽ പോവില്ല. കാരണം കുറച്ച് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ഉള്ള പുലികളാണ്. എല്ലാവരും എന്താ കണ്ട ചായയൊക്കെ വരച്ചത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുലിക്കളിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വൈകുന്നേരമാണ് പുലിക്കളി റൗണ്ടിൽ ഇറങ്ങുമെങ്കിലും ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും. ചേട്ടാ, ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ പുലിക്കളിക്ക് വേണ്ടി വേഷം? 13 കൊല്ലം 13 കൊല്ലം ആയിട്ടുള്ളതാണ്. നമുക്ക് നമ്മള് മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ, നമുക്ക് അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഇതിനോട് ഈ പരിപാടിക്ക് വരണേ. നമ്മള് എന്തിപ്പോ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളത് സഹിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇത് രാവിലെ 6 മണിക്കാണ് ഈ ചായ മടിക്കലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഏറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ച് വൈകിട്ട് ഏകദേശം 4 മണി വരെ ഇതുപോലെ തന്നെ നിൽക്കേണ്ടി വരും. അതിനുശേഷമാണ് റൗണ്ടിൽ ഇറങ്ങുക. പിന്നീടാണ് പുലിക്കളി. ഇപ്പോൾ വേറൊരു പുലി കൂടി ഉണ്ട്. ചേട്ടാ, ചേട്ടനും ഒരുപാട് വർഷമായില്ലേ? ഞാൻ 27 വർഷമായി. 27 വർഷമായിട്ട്. അപ്പോൾ എങ്ങനെയാണ് പുലിക്കളിയുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയാണ്? ആവേശം എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം കല എന്ന് പറയാനായിട്ട് പുലിക്കളി മാത്രമേ ഉള്ളൂ. അതിനെ നിലനിർത്തി കൊണ്ടുപോവുക, പരമാവധി ഭംഗിയായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക. ഇനിയിപ്പോൾ പുതിയ തലമുറ ഇതിലേക്ക് വരണം. ഇപ്പോൾ എനിക്ക് 54 വയസ്സായി. പുതിയ തലമുറ ഇതിലേക്ക് വരണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. നിലനിർത്തുകയെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. മേല് പെയിൻ്റ് അടിക്കലും ഇത് കഴുകിക്കളയാനായിട്ട് തന്നെ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് മണിക്കൂറുകളോളം ഉറയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെ ശരീരത്തിനും സാധിക്കില്ല. ചിലർക്ക് അലർജിയും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർ പരമാവധി ഇതിലേക്ക് ഇറങ്ങി വരണം എന്ന് തന്നെയാണ് നമ്മുടെ ഇത്. ഇതാണ് തൃശ്ശൂരുകാരുടെ മുഴുവൻ ഒരു വികാരം. കാരണം എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുലിക്കളിക്ക് വേണ്ടി ഒരുങ്ങുക, പുലിക്കളിക്ക് വേണ്ടി തൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഈ പുലികളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിയൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഏതായാലും റൗണ്ടിൽ കാണാം.